ൂൺ ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം കുടുംബങ്ങൾ എന്നും ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു പ്രത്യേക തരത്തിലുള്ള നിറവിൻ്റെയും അനുഭവമായിരിക്കണം കൂടുമ്പോൾ ഇമ്പമുള്ളതായിരിക്കണം ഇതൊക്കെയാണ് നമ്മളുടെ എല്ലാവരുടെയും സ്വപ്നം എന്നാൽ പലപ്പോഴും നമ്മളുടെ കുടുംബങ്ങളിൽ ഈ സന്തോഷം കാണാറില്ല ഒരു രസകരമായ കഥ എനിക്ക് ഓർമ്മ വരികയാണ് ഞാൻ ഈ കഥ ഓർമ്മിക്കുവാനുള്ള ഒരു പ്രധാന കാരണം ഈ അടുത്ത കാലങ്ങളിൽ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഒരു ചെറിയ സന്ദേശമുണ്ട് അതായത് ആണുങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് ഭാര്യയുടെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാനും ഒരിക്കൽ ഇങ്ങനൊരു കൺഫ്യൂഷൻ വന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് വെറുതെ ഒരു കുറിപ്പ് ഇങ്ങനെ എഴുതി കൊടുത്തു ലെറ്റ് യുർ എസ് ബി എസ് ഓർ നോ ബി നോ അതായത് എസ് എന്ന് പറഞ്ഞാൽ അത് എസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് നോയായിരിക്കണം എസ്സിന് കയറി നോയെന്നും നോയ്ക്ക് കയറി എസ് എന്നും പറയരുത് സത്യത്തിൽ ഇത് സ്ത്രീകൾ ലോകവ്യാപകമായി പിന്തുടരുന്ന ഒരു സമ്പ്രദായമാണ് എവിടെയെങ്കിലും പൊയ്ക്കൊള്ളുക എന്ന് പറയുമ്പോൾ അതിനകത്ത് പോകരുത് എന്നതിൻ്റെ വ്യക്തമായ ധ്വനി ഉണ്ടാകും പക്ഷെ പാവും ഭർത്താവിന് ഇത് മനസ്സിലാകത്തില്ല അത് സ്ത്രീകളുടെ ആശയവിനിമയ രീതിയാണ് അങ്ങനെ ഈ കഥയിൽ ഇതുപോലൊരു ഭർത്താവ് വളരെയധികം വിഷണ്ണനായി വളരെയധികം തകർന്ന് അദ്ദേഹം ഭയങ്കര ആത്മീയനാണ് അദ്ദേഹം ഇങ്ങനെ നടക്കുക അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹം ജോലിക്ക് പോകുന്നത് ഒരു നദിയുടെ വശത്തൂടെ അനേക കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കറങ്ങി തിരിഞ്ഞ് അപ്പുറം വഴി കറങ്ങി ഈ നദിയുടെ തൊട്ടപ്പുറത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വരണം നദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേറെ സംവിധാനമൊന്നുമില്ല കാറിൽ പോവുകയും വേണം അപ്പം ഇങ്ങനെ മണിക്കൂറുകൾ യാത്ര ചെയ്യുന്നത് കാരണം അദ്ദേഹത്തിന് കുടുംബത്തോടൊപ്പം ആയിരിക്കാനും പറ്റുന്നില്ല അദ്ദേഹം ആദ്യം വിചാരിച്ചത് കുടുംബത്തോടൊപ്പം കുറേ സമയം ഇരുന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാര്യയുടെ സംസാര രീതിയൊക്കെ മനസ്സിലാക്കാനൊക്കെ പറ്റുമായിരിക്കും കുറേ നമ്മൾ സംഭാഷണം ഒരുപാടാകുമ്പോഴത്തേക്ക് പതുക്കെ മറ്റൊരാളുടെ ആഗ്രഹം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ ഇത് ഒരുപാട് സംഭാഷണം നടത്താൻ പറ്റുന്നില്ല രണ്ട് രണ്ടര മണിക്കൂർ കാറിൽ യാത്ര അങ്ങനെ അഞ്ച് മണിക്കൂർ പോകും പിന്നെ ഓഫീസിലെ ജോലി പിന്നെ വന്നാൽ ക്ഷീണിച്ചുറക്കം അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചേക്കാം അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു വളരെ നല്ല മനുഷ്യനാണ് കുർബാനയുടെ ഭക്തനാണ് ജപമാല ഭക്തനാണ് ഉപവസിക്കുന്ന ആളാണ് അദ്ദേഹം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു ദൈവം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുക ദൈവം ചോദിച്ച മോനെ എന്താണ് വേണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കർത്താവേ അങ്ങ് എനിക്കൊരു കാര്യം ചെയ്തു തന്നാൽ മതി ഞാൻ ഇവിടെ പലതവണ ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല അതിന് സാധ്യതയും വളരെ കുറവാണ് എനിക്ക് വേണ്ടി മാത്രമായിട്ടാണ് സത്യത്തിൽ ആ ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത് അങ്ങ് ഒരു അത്ഭുതം പ്രവർത്തിച്ച് എനിക്ക് നാളെ തൊട്ട് ഈ ഇവിടെ നിന്ന് അപ്പുറത്തെ കരയിലേക്ക് പോകാൻ കാറോടിച്ച് പോകാനായിട്ട് എനിക്കൊരു പാലം വേണം ഇതാണ് ദൈവത്തോട് അദ്ദേഹം പറഞ്ഞത് ദൈവം ഇത്തിരി വിഷണനായി അദ്ദേഹത്തോട് പറഞ്ഞു മോനെ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട് കാരണം ഞാൻ ഓരോ ദേശത്തിൻ്റെ അധികാരം മനുഷ്യർക്ക് കൈമാറിയിരിക്കുകയാണ് അപ്പം എവിടെ പാലം പണിയണം പാലം പണിയേണ്ട ഇതൊക്കെ സർക്കാരുകളാണ് തീരുമാനിക്കേണ്ടത് അപ്പം നീ സർക്കാരിനെ അപ്രോച്ച് ചെയ്താൽ അവർ തരുന്നില്ലെങ്കിൽ അത് നീ ഒരു സഹനമായിട്ട് കാണുക അതല്ലാതൊരു മാർഗം എൻ്റെ നീതിയിൽ കാണുന്നില്ല എന്ന് പറഞ്ഞു വിഷമ നീ വേറൊരു കാര്യം ചെയ്യി നീ വേറെ എന്തെങ്കിലും ചോദിക്കാൻ പറഞ്ഞു അപ്പോൾ ദൈവം ഇങ്ങനെ ചോദിച്ചെന്നാ പറയുന്നത് അല്ല അപ്പോൾ ആ മനുഷ്യൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു ദൈവമേ എൻ്റെ ഭാര്യയുടെ മനസ്സൊന്നും മനസ്സിലാക്കാനുള്ള ഒരു വരം എനിക്ക് തരണം അവൾ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു വരം എനിക്ക് തരണം അപ്പോൾ ദൈവം അദ്ദേഹത്തോട് പെട്ടെന്ന് ചോദിക്കുകയാണ് മോനെ നിനക്ക് നാലുവരി പതയാണോ പായ് നദിക്ക് കുറുകെ വേണ്ടത് അഥവാ വരി പലയാണോ അങ്ങനെയാണ് കഥ അതായത് ഈശോ പോലും ഈ സ്ത്രീകൾ എന്താണ് ഏത് സമയം ചിന്തിക്കുന്നതെന്ന് വിഷമിക്കുന്നതെന്ന് പറഞ്ഞൊരു രസകരമായ ഒരു കഥയാണ് അങ്ങനെയൊന്നുമല്ല കർത്താവിന് നമ്മുടെ ഹൃദയമെല്ലാം അറിയാം എന്നാലും ഈ കഥയുടെ തീവ്രതയിൽ ഇതിങ്ങനെയാണ് വരുന്നത് ഇതൊക്കെ വെളിച്ചത്ത് ഈ കഥകളൊക്കെ തമാശകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നൊരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രശ്നമാണ് എന്താണ് എന്താണതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം പഴയ നിയമത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എവിടെയാണത് സംഭവിച്ചത് അതായത് ബാബേൽ ഗോപുരത്തിൽ ബാബേൽ ഗോപുരത്തിൽ അവിടെ അത് പണിയുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഭാഷയായിരുന്നു ഞാനൊരാളോട് പറയുന്നത് അയാൾക്ക് മനസ്സിലാവും അയാൾ എന്നോട് പറയുന്നത് എനിക്ക് മനസ്സിലാവും എന്നാൽ അഹങ്കാരം അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഈ ബാബേൽ അങ്ങോട്ട് പണിത് ഭയങ്കരമാക്കാമെന്നവർ വിചാരിച്ചു അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ അഹങ്കരിച്ചതിൻ്റെ ഫലമായി അവരുടെ ഭാഷ ഭിന്നിക്കപ്പെട്ടു പിന്നെ ഞാൻ ഒരാളോട് ഒരു കാര്യം പറയും അയാൾ വേറൊന്നും മനസ്സിലാക്കും ഇങ്ങനെ ഭാഷ ഭിന്നിക്കപ്പെട്ടപ്പോൾ വ്യത്യസ്ത ഭാഷകളുണ്ടായിരുന്നവർ ചിറുപ്പോയി എന്ന് പറയുന്ന ഒരു വളരെ രസകരമായ ഒരു കഥ ദൈവം ബൈബിളിൽ നമുക്കായി തന്നിരിക്കുകയാണ് എന്നാൽ അതിൻ്റെ കൃത്യമായ മറ്റൊരു വശം നമ്മൾ കാണുന്നത് ബന്ദക്കൊസ്തായയുടെ അന്നാണ് അതായത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ബന്ദക്കൊസ്തായിൽ ഈ അപ്പൊസ്വലന്മാർ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ അവിടെ മുഴുവൻ നിൽക്കുകയാണ് പക്ഷേ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ അവരൊരു ഭാഷയിൽ പറയും കേൾക്കുന്നവരെല്ലാം അവരവരുടെ ഭാഷകളിൽ മനസ്സിലാക്കും പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പരസ്പരം മനസ്സിലാക്കുവാനുള്ള പ്രശ്നം നീങ്ങിപ്പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ എന്തൊക്കെ കാണുന്നത് അപ്പോൾ അഹങ്കാരം കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപോയപ്പോൾ ഭാവിയലിൽ എന്ത് സംഭവിച്ചു ഭാഷകൾ തമ്മിൽ മനസ്സിലാകാതെ വന്നു എന്നാൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഹൃദയത്തിൽ ലാളിത്യം നിറഞ്ഞപ്പോൾ ഏത് ഭാഷയും ഒരൊറ്റ ഭാഷ സംസാരിച്ചാൽ എത്ര ഭാഷയുള്ളവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സംഭവത്തിൻ്റെ ഗതി മാറി പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കാണുന്ന കുടുംബത്തിലെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് എന്താണ് ഈ ഒരു കുഴപ്പം തന്നെയല്ലേ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതിൽ നിന്ന് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ ആദ്യമേ ഒരു കുടുംബ ജീവിതത്തിൽ നമ്മൾക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്ന ചില കാര്യങ്ങൾ അടിസ്ഥാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഈ ആലോചന അല്ലാതെ എനിക്ക് വേറെ ആലോചന വരുവായിരുന്നു എനിക്ക് വേറെ കല്യാണം നടക്കുവായിരുന്നു എന്ന് പറയുന്ന ഭാര്യയെയും ഭർത്താവിനെയും വളരെ ചുരുക്കമായി ഭർത്താവിനെയും ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ ഇവരിത് പറയുമ്പോൾ ഇവരുടെ മനസ്സിൽ ഈ വ്യക്തിയേക്കാൾ നല്ല വ്യക്തി എനിക്ക് കിട്ടുമായിരുന്നു ഇനിയിപ്പോ എന്തു ചെയ്യാൻ പറ്റും എന്നൊരവസ്ഥയാണ് ഞാൻ കാണുന്നത് എന്നാൽ ഈശോ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ബൈബിൾ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്ന ഒരു വലിയ രഹസ്യമുണ്ട് അത് തോപിത്തിന്റെ പുസ്തകത്തിൽ ആറാം അധ്യായത്തിൽ പതിനേഴാം വാക്യത്തിൽ തോപിയാസിനോട് ആ മാലാഹ പറയുന്നതാണ് മാലാഹ എന്താണ് അവളോട് പറയുന്നത് അവനോട് പറയുന്നത് അനാദി മുതലേ അവൾ നിനക്കായി നിശ്ചയിക്കപ്പെട്ടവളാണ് അനാദിമുതൽ എന്ന് പറഞ്ഞാൽ ഈ രണ്ടാൾക്കാരും ജനിക്കുന്നതിന് മുൻപ് ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കണം എന്ന് ദൈവത്താൽ നിശ്ചയിക്കപ്പെട്ടതാണ് അതുകൊണ്ടാണ് അവർ ഭാര്യയും ഭർത്താവുമായി ഒരുമിച്ച് ജീവിക്കുവാൻ ഇടവന്നത് ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണ് അതുകൊണ്ടാണ് ഈശോ തന്നെ നമ്മളോട് വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞത് മർക്കോസ് പത്ത് ഒമ്പതിൽ അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ദൈവം ഒരു കാര്യം സംയോജിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് എപ്പോഴായിരിക്കും ആ സമയത്തായിരിക്കുമോ അതോ അനാദിയിലായിരിക്കുമോ തീർച്ചയായിട്ടും അനാദിയിലാണ് അനാദിയിലെ ദൈവത്തിനറിയാം ഞാൻ സംയോജിപ്പിക്കാൻ പോകുന്നത് ഇവരെയാണ് അപ്പോൾ ഒരു വിവാഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയാണ് അപ്പോൾ പറയും ദൈവത്തിന് ഇയാളെ എനിക്ക് തരാൻ തോന്നിയുള്ളൂ പ്രിയ സഹോദരങ്ങളെ ഇത് ദൈവം തന്നതാണെന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്കുണ്ടാകേണ്ട ആറ്റിറ്റ്യൂഡ് എന്താണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ വീട്ടില് നമ്മളോടൊപ്പമായിരിക്കുന്നവരിൽ നമ്മളോടൊപ്പമായിരിക്കുന്ന ഒരു എല്ലാ മനുഷ്യരും നമ്മൾ എടുത്തു നോക്കിയാൽ ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലാതെ ആരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വന്തമായി വരുന്നില്ല എന്ന് നമുക്ക് കാണാം നമ്മുടെ തീരുമാനം ഒരിടത്തും ഇല്ല ഉദാഹരണത്തിന് ഞാൻ ഇന്നയാളുടെ മകനായി ജനിച്ചുകൊള്ളാം എന്ന് ദൈവത്തോട് ആവശ്യപ്പെട്ടിട്ടല്ല ദൈവം തന്നെ എൻ്റെ അപ്പൻ്റെ മകനായിട്ട് ജനിപ്പിച്ചത് എൻ്റെ അമ്മ ഇന്നയാളായിരിക്കണം എന്ന് ദൈവത്തോട് പറയാനുള്ള സ്വാതന്ത്ര്യം ദൈവം എനിക്ക് തന്നില്ല നിങ്ങൾക്ക് തന്നായിരുന്നോ ഇല്ല അങ്ങനെ നമുക്ക് ആരും ആ ദൈവ സ്വാതന്ത്ര്യം തന്നിട്ടില്ല നമ്മുടെ അപ്പനെയും അമ്മയെയും ദൈവമാണ് നിശ്ചയിച്ചത് ആ നിശ്ചയത്തെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് അവരെക്കാൾ സ്വന്തമായി മറ്റാരെങ്കിലും തോന്നാറുണ്ടോ ഒരിക്കലുമില്ല കല്യാണം കഴിച്ച വ്യക്തിയുടെ അപ്പനമ്മയും തോന്നുമോ നമുക്ക് നമ്മളങ്ങനെ ആഗ്രഹിക്കുമെങ്കിലും നമ്മുടെ സ്വന്തം അപ്പനും അമ്മയും നമുക്കൊരു വ്യത്യസ്തത കാണും തീർച്ചയായും നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വരുന്ന വേറെ ആളുകളാണ് നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ ഒരിക്കലും പറയുന്നില്ല അടുത്ത എനിക്ക് ജനിക്കാൻ പോകുന്ന സഹോദരനായിരിക്കണം ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവൻ വളർന്നു വരുമ്പോൾ പ്രധാനമന്ത്രിയാണെങ്കിൽ മാത്രമേ എനിക്ക് അങ്ങനെ ഒരു സഹോദരന് മതി എന്ന് ദൈവത്തോട് നമ്മൾ പറയുന്നില്ല നമ്മൾക്ക് അങ്ങനൊന്നും പറയാൻ അവകാശമില്ല നമ്മുടെ സഹോദരൻ ആരായിരിക്കണമെന്നത് ദൈവനിശ്ചയമാണ് ഇനി ജനിക്കാൻ പോകുന്നത് സഹോദരനാണോ സഹോദരിയാണോ എന്നത് ദൈവനിശ്ചയമാണ് ദൈവമാണ് നിശ്ചയിക്കുന്നത് നമുക്ക് ഇന്ന ഇന്ന വ്യക്തികളാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കേണ്ടതെന്ന് നമ്മുടെ കുടുംബത്തിൽ നമ്മളുടെ രക്തത്തിൽ അവർ പെർ പിള്ളർ അവര് ജനിച്ചു വീഴുന്നത് കൊണ്ട് നമ്മൾ അവരെ അംഗീകരിക്കുകയാണ് എന്നാൽ വളരെ അതിശയകരമായി നമ്മുടെ കുടുംബത്തിലൊന്നുമല്ലാതെ ദൈവം വേറൊരു സ്ഥലത്ത് നമുക്ക് വേണ്ടി നമ്മുടെ തന്നെ സ്വന്തമായ ഒരാൾക്ക് ജന്മം കൊടുക്കുന്നു നമ്മളറിയാതെ വളരെ രസകരമായി ആ വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരുന്നു എന്നിട്ട് ഒരു നിശ്ചിത സമയത്ത് മറ്റനേകം സാധ്യതകളുള്ള ഈ ലോകത്ത് ഈ വ്യക്തിയുടെ അടുക്കലേക്ക് ദൈവം നമ്മളെ നയിക്കുന്നു ആ സമയത്ത് നമുക്ക് അനേകരെ വിവാഹം കഴിക്കുവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ദൈവം ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒരുക്കുന്നത് നിമിത്തം ഈ വ്യക്തിയെ മാത്രം നമ്മൾ വിവാഹം കഴിക്കാൻ ഇടവരുന്നു അങ്ങനെ ഇടവരുന്നതിനാൽ ആ വ്യക്തി നമ്മുടെ സ്വന്തമായി തീരുന്നു നമ്മൾ വിചാരിച്ചെന്ന് കരുതി നമുക്കൊരു വ്യക്തിയെ വിവാഹം കഴിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല നമുക്ക് കേരളത്തിലാണെങ്കിൽ നമ്മുടെ സ്വന്തം തീരുമാനത്തിന് അത്രമാത്രം വില പോരല്ലോ ബലം പോരല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ പെർമിഷൻസ് എടുക്കണം അതുപോലെ തന്നെ ഈ വീട്ടുകാരും നമ്മളും മാത്രം തീരുമാനിച്ചിട്ടും കല്യാണം നടക്കില്ല കാരണം കല്യാണം കഴിക്കേണ്ട ആളും കൂടെ തീരുമാനിക്കണം അപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് ഞാനൊരു ഒരു സയൻറ്റിസ്റ്റിനെ കല്യാണം കഴിക്കത്തുള്ളൂ ഞാൻ ഐ എ എസ് ഉള്ളൊരു ചെറുക്കനെ കല്യാണം കഴിക്കത്തുള്ളൂ നമുക്ക് തീരുമാനിക്കാം പക്ഷെ പുള്ളിയും കൂടെ തീരുമാനിക്കണ്ടേ അപ്പോൾ നമ്മൾ തീരുമാനിച്ചെന്ന് പറഞ്ഞ് കല്യാണം നടക്കത്തില്ല കാരണം ദൈവം തീരുമാനിച്ചയാൾക്ക് മാത്രമേ നമ്മളെ കെട്ടാൻ തീരുമാനം തോന്നുകയുള്ളൂ വളരെ റയറായിട്ട് വളരെ റയറായിട്ട് ദൈവഹിതം ഇപ്പം ഉദാഹരണത്തിന് ദൈവഹിതത്തിനെതിരായ ചില പ്രവർത്തനങ്ങൾ നടത്തുവാൻ ചിലർക്ക് പരിശ്രമിക്കാൻ സാധിക്കാറുണ്ട് ഉദാഹരണത്തിന് ദീർഘായുസ് നൽകി ദൈവം സൃഷ്ടിച്ച ആണല്ലോ കൊന്നു കളയുന്ന ആളുകൾ കൊന്നു കളയുന്നത് അവര് അദ്ദേഹത്തിൻ്റെ ആയുസ് തികയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച് നമുക്ക് തന്നൊരു സാധനം ദൈവത്തിന്റെ ആ ഹിതത്തെ മാറ്റിമറിച്ചുകൊണ്ട് മോഷ്ടിക്കാൻ സാധിക്കും അപ്പം മോഷ്ടിക്കുന്ന വ്യക്തി ചെയ്യുന്നത് എന്താണ് ദൈവ പ്രവർത്തിക്കുന്നത് അങ്ങനെ മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യം കാരണം ചില വ്യക്തികൾക്ക് ഈ വിവാഹബന്ധങ്ങളുടെ ഇടക്ക് കയറി കുറച്ച് പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലും ദൈവത്തിന്റെ ശരിക്കുള്ള ഹിതം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശരിക്കുള്ള ഹിതപ്രകാരം മാത്രമേ വ്യക്തികൾ കടന്നു വരികയുള്ളൂ നമ്മളത് അസ്വസ്ഥതകൾ ഉണ്ടാക്കാതിരുന്നാൽ അത് അതുപോലെ തന്നെ മനോഹരമായി മുന്നോട്ട് വരികയും ചെയ്യും അപ്പോൾ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന വഴിയിലൂടെ തന്നെയാണ് നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ അതിനെ സ്വീകരിക്കണം ആ ഒരു സ്വീകാര ഒരു സ്വീകാര്യത നമ്മുടെ മനസ്സിൽ വന്നു കഴിയുമ്പോൾ ഇതെൻ്റെ സ്വന്തമാണ് എനിക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയാൽ അയാളുടെ കുറവുകൾ മുഴുവൻ നമ്മൾ അംഗീകരിക്കാൻ ഞാനൊന്ന് ചോദിക്കട്ടെ ഞാൻ ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുണ്ട് ഈ കുറ്റം പറയുന്ന ഭാര്യ ഈ ഭാര്യ കുറ്റം പറയുന്ന ഭർത്താവിൻ്റെ അതേ സ്വഭാവങ്ങളുള്ള ഒരു ഒന്നാന്തരം മകൻ ഈ സ്ത്രീക്ക് കാണും എന്നാൽ ഭർത്താവിനെ കുറ്റം പറയുന്ന അതേ കുറ്റങ്ങൾ ആ മകനിൽ നിന്ന് പുറത്തു വരുമ്പോൾ ആ മകനെ മറച്ചു വെക്കും ആ മകനെ ആശ്ലേഷിക്കും മറ്റാരും അത് അറിയാതിരിക്കാൻ നോക്കും എന്താണ് അതിൻ്റെ കാരണം ആ മകൻ അവരുടെ സ്വന്തമാണെന്ന് അവർ വിചാരിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മൾക്കാരെങ്കിലും സ്വന്തമായിരിക്കണമെന്നത് തീരുമാനിക്കുന്നത് നമ്മളല്ല ദൈവമാണ് ദൈവം തീരുമാനിച്ച നമ്മളുടെ സ്വന്തം തന്നെയാണ് നമ്മുടെ ജീവിത പങ്കാളി അങ്ങനെയാണെങ്കിൽ ആ ഒരു ശരിയായ ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ ഈ ജീവിത പങ്കാളി എൻ്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നി തുടങ്ങിയ ചിലർക്ക് സ്വന്തം സഹോദരൻ മദ്യപാനിയാണെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവത്തില്ല വേണമെങ്കിൽ അവനെ സപ്പോർട്ടും ചെയ്യും എന്നാൽ സ്വന്തം ഭർത്താവിൻ്റെ മദ്യപാനം അവർക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല മദ്യപാനം അംഗീകരിക്കാൻ പാടുന്ന വിഷയമല്ല ഞാൻ പറഞ്ഞത് ഒരാളുടെ തെറ്റ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ തന്നെ നമ്മുടെ സ്വന്തമായ ഒരാൾ ആ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അംഗീകരിക്കുന്നു എന്തുകൊണ്ടാണത് സ്വന്തം എന്ന ആ ചിന്തയ്ക്ക് ഒരുപാട് കാര്യങ്ങളെ സ്വീകരിക്കുവാനായിട്ടുള്ള കഴിവ് നൽകുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആദ്യം ഒരു കുടുംബജീവിതത്തിൽ നമുക്ക് വേണ്ടത് കർത്താവിൻ്റെ ഈ വചനങ്ങളെ ആദരിക്കുവാനുള്ള മനസ്സാണ് അതായത് അതിൻ്റെ ഒരു സത്യവും ഉണ്ടല്ലോ ഈ വ്യക്തി എൻ്റെ സ്വന്തമാണ് ഈ വ്യക്തിയുടെ മാതാപിതാക്കൾ ആരാണ് ആ സമയത്ത് അനേകരെ ഈ വ്യക്തിക്ക് വിവാഹം കഴിക്കുവാനായിട്ട് നമ്മുടെ വിവാഹം നമുക്കെന്തും സന്തോഷമല്ലായിരുന്നു തീർച്ചയായിട്ടും വിവാഹം നടന്നു വന്നത് സന്തോഷമല്ലാത്ത ആരാണുള്ളത് വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് വിവാഹം നടന്നതെന്ന് മനസ്സിലാകാത്ത ആരാണ് ഈ ലോകത്തുള്ളത് വിവാഹം സന്തോഷം തന്നെയായിരുന്നു ആയിരുന്നു അപ്പൊ സന്തോഷകരമായ സംഭവത്തിന് ഏറ്റവും വലിയ അനുവാദം തന്നത് ആരാണ് അതായത് അനേകം പെൺകുട്ടികൾ ഉണ്ടായിരുന്നൊരു ലോകത്ത് നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അഥവാ അനേകം ആൺകുട്ടികൾ ഉണ്ടായിരുന്നൊരു ലോകത്ത് നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടി നിങ്ങളുടെ സ്വന്തമാകണമെന്ന് ഒരു അപ്പനും അമ്മയും തീരുമാനിച്ചു അല്ലേ ആ അപ്പനും അമ്മയും നിങ്ങളുടെ ജീവി നിങ്ങൾ ഈ ലോകത്തിലുള്ള മറ്റെല്ലാ ചെറുപ്പക്കാരെക്കാളും നിങ്ങളെ വിലമതിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ അവർ വലിയ സന്തോഷകരമായ ഒരു തീരുമാനമല്ലേ എടുത്തത് ആ കല്യാണം നമുക്ക് സന്തോഷമായിരുന്നില്ലേ അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവം നമ്മളുടെ മാതാ നമ്മുടെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കൾ പോലും നമ്മളെ യഥാർത്ഥത്തിൽ സ്വീകരിച്ച് സ്നേഹിച്ച് അവരുടെ കുടുംബത്തിലേക്ക് എടുത്തതാണ് നമ്മളവരുടെ ഭാഗമാണ് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ രൂഢമൂലമാകണം ൂഢമമൂലമാണ് ഈ ഒരു സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാകണം എന്നാൽ മാത്രമേ കുടുംബത്തിലെ ഭിന്നതകളിൽ നിന്ന് നമുക്ക് മാറി വരാൻ സാധിക്കരുത് ഇതില്ലാത്ത കുടുംബത്തിൽ എൻ്റെ സ്വന്തമാണ് ഈ വ്യക്തി എന്ന ചിന്ത ഇല്ലാത്ത കുടുംബത്തിൽ ഏതു വിധത്തിൽ നമ്മൾ പരിശ്രമിച്ചാലും ആ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ അടിത്തറ പണിയുവാൻ നമുക്കൊരിക്കലും സാധിക്കുകയില്ല ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കർത്താവ് ഡീല് ചെയ്ത ഒരു കുടുംബ പ്രശ്നമാണ് കർത്താവ് ഡീല് ചെയ്ത ഒരു കുടുംബ പ്രശ്നം ബൈബിളിൽ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ് സമരിയാക്കാരി എന്ന് പറയുന്ന സ്ത്രീ കുടുംബജീവിതം നയിക്കുന്നതിൽ യാതൊരു സ്കില്ല് ഇല്ലാത്ത ആളായിരുന്നു അതായത് ഭർത്താക്കന്മാരുടെ എണ്ണം ഇങ്ങനെ മാറി മാറി വരും ഒരു സ്കില് ഒരാളുടെ കൂടെ ജീവിക്കാനുള്ള സ്കില്ലേ ഇല്ല അങ്ങനെ തകർക്കപ്പെട്ടൊരു കുടുംബജീവിതം പാവ ജീവിതവുമായി ജീവിക്കുന്ന കുടുംബം തകർന്ന ഒരു സ്ത്രീയാണ് കർത്താവ് ഡീൽ ചെയ്യുന്നത് കർത്താവ് ആ സ്ത്രീയുടെ അടുത്ത് വന്നിട്ട് അവൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട് പ്രീമുള്ളവരെ ഈ പരിഹാരം നമ്മൾ വേറൊരു സ്ഥലത്ത് കാണുകയാണ് അതായത് ആ പ്രവർത്തനങ്ങൾ പതിനാറ് മുപ്പത്തൊന്ന് എന്താണെന്ന് അറിയാമോ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഈ പെൺകുട്ടി കർത്താവിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അവൾക്ക് തൻ്റെ മാർഗം വെളിപ്പെടുത്തുകയാണ് കർത്താവ് അവളോട് പറഞ്ഞു ഞാൻ നൽകുന്ന ഒരു ജലമുണ്ട് അത് കുടിച്ചാൽ നിനക്ക് പിന്നെ ഒരിക്കലും ദാഹിക്കത്തില്ല നിന്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും ആ ജലം നീ എന്നിൽ നിന്ന് വാങ്ങിക്കണം നിന്നോട് സംസാരിക്കുന്നത് ആരാണെന്ന് നീ അറിയണം ഞാൻ എന്താണ് നൽകുന്നതെന്ന് നീ അറിയണം എന്താണത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയമുള്ളവരെ നമ്മൾ യോഗനാന്റെ സുവിശേഷത്തിൽ തന്നെ ഏഴാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ് യേശു ഇങ്ങനെ ദേവാലയത്തിൽ എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ ഇടുക്കിൽ വന്ന് കൊടിക്കട്ടെ കാരണം എന്താണ് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അവനത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണ് കർത്താവ് വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ് ഒരു കുടുംബത്തിൽ സമരയാക്കാരിയെ ഡീൽ ചെയ്യുന്ന സമയത്ത് കർത്താവ് പറയുകയാണ് ഒരു കുടുംബത്തിൽ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതം എത്ര കണ്ട് തകർന്നിരിക്കുകയാണെങ്കിലും ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളെയും റീസ്റ്റോർ ചെയ്യുവാൻ ആ വ്യക്തി ആഗ്രഹിക്കേണ്ടത് പരിശുദ്ധാത്മാവനെയാണ് കർത്താവ് യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കുമെങ്കിൽ കർത്താവ് യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുന്നത് എന്താണ് പരിശുദ്ധാത്മാവനെയാണ് അപ്പൊ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരണം ഞാൻ ഓർക്കുന്നു ഒരു നല്ല പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ മക്കളുള്ള ഒരു കുടുംബം ആ കുടുംബത്തിലെ ആ മക്കള് അവരുടെ അവർക്ക് വിവിധ വ്യത്യസ്തമായ വരദാനങ്ങളുണ്ട് അഭിഷേകമുണ്ട് നല്ല സ്വഭാവമാണ് ആ മക്കള് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് അവരുടെ അമ്മ അവരുടെ അടുത്ത് കുഞ്ഞിലെ തന്നെ നിർബന്ധിച്ചു നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയണം പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയണം അവരുടെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ നിറഞ്ഞ് കവിയണം സ്നാനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞ് കവിയണം ഇതാണ് അമ്മ പറഞ്ഞത് അങ്ങനെ അമ്മ പറഞ്ഞ് ആ കുഞ്ഞുങ്ങളെ ഒരുക്കി ആ കുഞ്ഞുങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവെ വരണമേ നിറയണമേ അങ്ങനെ ഈ മക്കൾക്ക് നമുക്കറിയാം കരിസ്മാറ്റിക് നവീകരണത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മ നിറവിൻ്റെ ഒരു വലിയ അനുഭവം അവരുടെ ജീവിതത്തിൽ അവർക്ക് ഉണ്ടാകുക പരിശുദ്ധാത്മാവ് തങ്ങൾ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം തങ്ങളെ നയിക്കുന്ന അനുഭവം ഉണ്ടായി ഇതൊക്കെ കസ്മാറ്റിക് നവീകരണത്തിൽ ഉള്ളവർക്ക് അറിയാവുന്നതാണ് ദൈവം പരിശുദ്ധാത്മാവ് അവരുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി അവരുടെ സ്വഭാവത്തെ മാറ്റാൻ തുടങ്ങി അവരുടെ തീരുമാനങ്ങളെ മാറ്റാൻ തുടങ്ങി പ്രിയമുള്ളവരെ ആ മക്കളെ പിന്നെ നിയന്ത്രിക്കാൻ ഈ അപ്പനും അമ്മയ്ക്കും പാടുപെട്ടില്ല അതുകൊണ്ട് എന്നെ കേൾക്കുന്ന കുടുംബങ്ങളിലേക്ക് ഞാൻ ഈ സന്ദേശം ശക്തമായി അയക്കുകയാ വേറൊരു പ്രശ്ന പരിഹാരവും ഇല്ല ചെയ്യേണ്ടത് വ്യക്തമായി പറയുന്നു കുടുംബമായിരുന്നു ഇതുപോലുള്ള സന്ദേശം കേട്ടതിനു ശേഷം നിങ്ങൾ അവിടെ ഇരുന്ന് ഒരു തീരുമാനം എടുക്കണം എൻ്റെ കുടുംബത്തിൽ ഇത് പരിഹരിക്കുവാൻ എന്താണ് മാർഗം ഒറ്റ മാർഗമേ ഉള്ളൂ ഞങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഒറ്റ കാര്യമേ ഉള്ളൂ ഭാര്യയും ഭർത്താവും മക്കളും എത്ര പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പ്രശ്നമൊക്കെ മാറണ്ടേ തീർച്ചയായിട്ടും സന്തോഷമായിട്ട് ജീവിക്കണ്ടേ അല്ലാതെ അടിച്ചു പിരിയണമെന്നും തകരണമെന്നും ആഗ്രഹമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നത്തിന് വേറെ സൊല്യൂഷൻ ഒന്നും നോക്കേണ്ട നിങ്ങൾ നമ്മൾ ഓരോരുത്തരും ഒന്നും ചിന്തിക്കേണ്ട യേശുവിനടുത്ത് പേഴ്സണലായിട്ട് ഓരോരുത്തരും എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് തരണമെന്ന് പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിക്കണം അതേസമയം പരസ്പരം പ്രാർത്ഥിക്കണം എന്റെ കുടുംബത്തിലെ എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ച് മാസങ്ങൾ പ്രാർത്ഥിച്ചോ ഈ ഒരൊറ്റു ലക്ഷ്യം മാത്രം വെച്ച് യേശുവിനെ വിടാതെ പിന്തുടർന്നോ എവിടെ പോയാലും ആരാധിക്കാൻ പോയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാ ഫാസ്റ്റ് ചെയ്താൽ ബാക്കി എല്ലാ നിയോഗങ്ങളും മാറ്റിവെച്ചോ കർത്താവ് എന്താ പറഞ്ഞെന്നറിയത്തില്ലേ സമര്യാക്കാരിയുടെ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത് ദൈവത്തിന്റെ ദാനം എന്തെന്നും നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് പരിശുദ്ധാത്മാവിനെ ജീവന്റെ ജലത്തെ തരുകയും ചെയ്യുമായിരുന്നു പ്രിയമുള്ളവരെ ഈ സമയം നമ്മൾ കർത്താവിനോട് ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവനെയാണ് അതായത് യേശുവിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കുവാനിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബത്തിൽ അപ്പൻ്റെ മേൽ അമ്മയുടെ മേൽ മക്കളുടെ മേൽ എല്ലാം വന്നു കഴിയുമ്പോൾ ബന്ധക്രിസ്ത നാളിലുണ്ടായ ഒരു വലിയ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും എന്താണ് ആ അനുഭവം ഒരു വലിയ അഗ്നിമഴ നമ്മളുടെ മേൽ വന്ന് പതിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഭിന്നതകൾ നീങ്ങുകയാണ് അപ്പൻ ഒരു കാര്യം അമ്മയോട് പറയുമ്പോൾ അപ്പൻ പറയുന്നതിൻ്റെ രീതിയും ഭാഷയും ഒരു പുരുഷന്റേതും അല്ലെങ്കിൽ പുരുഷന്മാരോടുകൂടെ ജീവിക്കുന്ന പുരുഷനായ ഒരു വ്യക്തിയുടെ ആ സ്വപ്നങ്ങൾ അവതരിപ്പിക്കുന്ന രീതിക്ക് സ്ത്രീയുടെ വ്യത്യാസം തീർച്ചയായിട്ടും കാണും അതുകൊണ്ട് പുരുഷൻ പുരുഷൻ്റെ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ സ്ത്രീയുടെ ഉള്ളില് തിളച്ചു മറിയുന്ന പരിശുദ്ധാത്മ ശക്തി അവൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുവാൻ അവളുടെ ഹൃദയത്തെ തുറക്കും ഒരു സ്ത്രീ സ്ത്രീ സഹജമായ രീതികളിൽ അവളുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അവളുടെ ആഗ്രഹങ്ങളെ പോലും പരിശുദ്ധാൽ അവ സ്വാധീനിക്കുമെന്ന് മാത്രമല്ല അവൾ പറയുന്നത് എന്തെന്ന് ആ അപ്പന് മനസ്സിലാകും ആ ഭർത്താവിന് മനസ്സിലാകും എന്താ മക്കൾ അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ പറയാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് അപ്പനും അമ്മയും അവരുടെ ആഗ്രഹങ്ങൾ മക്കളോട് പറയുമ്പോൾ ഇവരെന്താണ് പറയുന്നതെന്ന് മക്കൾക്ക് മനസ്സിലാകും മക്കൾ പറയുന്നത് എന്താണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകും ഇതിനപ്പുറം ഒരു കുടുംബത്തിൽ എങ്ങനെയാണ് സഹോദരങ്ങളെ പരിഹാരം ഉണ്ടാകാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള എല്ലാ ഫലങ്ങളും നമ്മളിൽ വന്ന് സമൃദ്ധമായി നിറയാൻ പോവുക നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും ആനന്ദിക്കാൻ സാധിക്കും നമുക്ക് സന്തോഷം കൊണ്ട് നിറയും ക്ഷമ നമ്മളിൽ നിറയും നമ്മളുള്ള സകല വിധത്തിലുള്ള പാപങ്ങളും മാറി നമ്മൾ പുതിയ വ്യക്തികളായി കുടുംബത്തിൽ ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൽ ആനന്ദം അലതല്ലും സ്നേഹം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം എന്തൊക്കെയാണ് വേണ്ടത് ഇതെല്ലാം കുടുംബത്തിലേക്ക് കടന്നു വരും പരിശുദ്ധാത്മാവ് ഒരാൾ വന്നാൽ മതി അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിൻ്റെ ദാനമായി പരിശുദ്ധാത്മാവിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതോടു കൂടിയാണ് കുടുംബങ്ങൾക്ക് മാറ്റം വരുന്നു ഇതല്ലാതെ വേറെ ഒരു മാറ്റമില്ല വേറെ എന്ത് ചെയ്തും കാര്യമില്ല എല്ലാ കുടുംബങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ ആ കുടുംബങ്ങൾക്ക് വലിയ മാറ്റം വരും നമ്മുടെ വീട്ടിൽ വരുന്നവർക്ക് മാനസാന്തരം വരും നമ്മുടെ കുടുംബത്തിൽ നിന്ന് യേശുവിൻ്റെ ശക്തി പുറത്തേക്ക് വ്യാപരിച്ച് നമ്മുടെ കുടുംബത്തിലുള്ള മറ്റു കുടുംബങ്ങളെ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റ് ഭവനങ്ങളെ അത് കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് കൊണ്ടുവരും സുവിശേഷവൽക്കരണത്തിൻ്റെ മറ്റൊരു ഘട്ടം ആരംഭിക്കുകയും ചെയ്യും അത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാകട്ടെ നമ്മളുടെ എല്ലാം കുടുംബങ്ങളിൽ നിന്നാകട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു ഈ ഉള്ളവന്റെയും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ ഈ സമയം അങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണമെന്നുള്ള ആഗ്രഹം ഞങ്ങളെ ഐക്യപ്പെടുത്തുന്ന സ്നേഹം നൽകുന്ന പരസ്പരം മനസ്സിലാക്കുവാനും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ക്ഷമിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കുവാനും സഹായിക്കുന്ന അങ്ങയുടെ പരിശുദ്ധാത്മാവ് അങ്ങയുടെ സാക്ഷികളാക്കുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളിലും വന്നു നിറയുവാൻ ഇടപെരുത്തണമേ ഒരാളെപ്പോലും തള്ളരുതേ യേശുവെ എല്ലാവരിലേക്കും നിന്റെ ആത്മാവ് സമൃദ്ധമായി കടന്നു വരട്ടെ ഈ സമയം ഇത് കേട്ടുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സകല കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ